ചാണ്ടിക്കെതിരെ ആഞ്ഞടിച്ച് ഡിജിപി ജേക്കബ് തോമസ്. അഴിമതിക്കെതിരെ ശബ്ദിച്ചാൽ വിശദീകരണം ചോദിക്കുകയും ഭ്രാന്തനെന്ന് മുദ്രകുത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളതെന്ന് ജേക്കബ് തോമസ് പറഞ്ഞു. വകുപ്പ് സെക്രട്ടറിയാകണമെങ്കിൽ 3 വിജിലൻസ് കേസെങ്കിലും വേണമെന്നും ജേക്കബ് തോമസ് അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമലംഘനത്തിലൂടെ 77 ഫ്ളാറ്റുകൾക്ക് അനുമതി നൽകിയ സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് DGP ജേക്കബ് തോമസ് നടത്തിയത്. കേരളത്തിൽ 3 നില കെട്ടിടങ്ങൾ മാത്രം മതിയോ എന്ന് ചോദിച്ച മുഖ്യമന്ത്രിക്ക് കടുത്ത ഭാഷയിലാണ് ജേക്കബ് തോമസ് മറുപടി പറഞ്ഞത്. മുകളിലേക്ക് മാത്രം വികസിച്ചാൽ ചെന്നൈയുടെ അനുഭവമായിരിക്കും ഉണ്ടാവുക എന്ന് ജേക്കബ് തോമസ് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചു. സ്ഥാപിത താൽപ്പര്യക്കാരായ വൻകിട നിർമ്മാതാക്കളാണ് നയങ്ങൾ രൂപീകരിക്കുന്നത്. അഴിമതിക്കെതിരെ പറയുന്നവരെ വട്ടനെന്ന് പറഞ്ഞ് നിശബ്ദനാക്കാൻ ശ്രമിക്കുന്നു. അഴിമതിക്കെതിരെ ഞാൻ പറഞ്ഞാൽ എനിക്ക് 4 മെമ്മോ കിട്ടും, 3 വിജിലൻസ് കേസിലെങ്കിലും പ്രതിയായാലേ സെക്രട്ടറി ആവാൻ കഴിയൂ എന്നതാണ് കേരളത്തിലെ അവസ്ഥയെന്നും ജേക്കബ് തോമസ് പരിഹാസത്തോടെ പറഞ്ഞു. ഞാൻ അഴിമതിക്കെതിരെ എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 4 മെമ്മോ കിട്ടും. എന്നെ സൈലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഏതെങ്കിലും സത്യസന്ധമായിട്ട് റിപ്പോർട്ട് എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഉത്തരവ് വരും, ഇതിനെപ്പറ്റി മിണ്ടിപ്പോവരുത്. പ്രധാനമായിട്ട് നമ്മുടെ കേരളത്തിൽ ബിൽഡിങ്ങുകൾ ഇതിനെ അനിയന്ത്രിതമായിട്ട് ഇങ്ങനെ മുകളിലേക്ക് മാത്രം മുങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ന് ചെന്നൈയിൽ സംഭവിച്ച അതേപോലെയുള്ള ദുരന്തം നമുക്ക് ഈ തിരുവനന്തപുരത്തും കൊച്ചിയിലും തൃശ്ശൂരും കോഴിക്കോടും കണ്ണൂരും ഉണ്ടാകുമോ ഇല്ലയോ എന്ന് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് 2030 യു എൻ അജണ്ട നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ദിവസമെങ്കിലും നമ്മൾ ഓർക്കണ്ടേ? ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുന്നു, ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ കൊളീഗ്സ് നമ്മളെ കറപ്ഷനിലേക്ക് നമ്മളെ പതുക്കെ പതുക്കെ ആകർഷിച്ച് അതിലേക്ക് ആ കറപ്ഷൻ സിസ്റ്റത്തിലേക്ക് നമ്മളെ ഇൻഡക്ട് ചെയ്യും. അഴിമതി കണ്ടുപിടിക്കാനുള്ള സ്ഥാപനങ്ങളുടെ പല്ലും നഖവും ഇല്ലാതാക്കിയെന്ന് ശങ്കർ റെഡ്ഡിയെ വിജിലൻസ് തലപ്പത്ത് നിയമിച്ച സംഭവം പരോക്ഷമായി ചൂണ്ടിക്കാട്ടി ജേക്കബ് തോമസ് വിമർശനമുന്നയിച്ചു. ഏറ്റവും നന്നായി അഴിമതി ചെയ്യുന്നവൻ അവരുടെ പ്രവൃത്തിയെ ശക്തമായി ന്യായീകരിക്കും. എല്ലാ സ്ഥാപനത്തിലും അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നവരുണ്ട്, അവർ അഴിമതിക്കെതിരെ ഒത്തുചേരണം. അഴിമതി നടത്തുന്നതിലും അത് മൂടിവെക്കുന്നതിലും ഭംഗിയായി അഭിനയിക്കാൻ അറിയാവുന്ന ആളുകളാണ് നമ്മുടെ നേതാക്കന്മാർ. താൻ മനസ്സിലാക്കിയ നിയമം വെച്ച് KMBR നിയമപ്രകാരം ഫ്ളാറ്റുകൾക്ക് അനുമതി നൽകാനാവില്ല. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ IPS ഉദ്യോഗസ്ഥരുടെ വിലക്ക് ചൂണ്ടിക്കാട്ടിയ സെൻകുമാറിനും കിട്ടി ജേക്കബ് തോമസിൽ നിന്നും കണക്കിന്. അതിൽ മീഡിയയോട് സംസാരിക്കാൻ പാടില്ല എന്ന് ഇല്ല, മീഡിയയോട് സംസാരിക്കാം, ആർക്ക് സംസാരിക്കാം? കാരണം മീഡിയ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ടു ദ പീപ്പിൾ വി സെർവ്. അപ്പോൾ ആ പീപ്പിളിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മോഡേൺ ടെക്നോളജി ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ലോക അഴിമതി വിരുദ്ധ ദിനം കഴിഞ്ഞ കൊല്ലം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആഘോഷിച്ചു. എന്നാൽ ഇക്കൊല്ലം ഈ ദിനം ആഘോഷിക്കാൻ ആരെയും കാണുന്നില്ലെന്ന് ജേക്കബ് തോമസ് പരിഹസിച്ചു. അഴിമതി വിരുദ്ധ ദിനത്തിൽ കഴിഞ്ഞ വർഷം സർക്കാർ പുറത്തിറക്കിയ പ്രതിജ്ഞയുടെ പകർപ്പ് എല്ലാവർക്കും വിതരണം ചെയ്ത ജേക്കബ് തോമസ് സദസ്യരെ കൊണ്ട് അഴിമതി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിച്ചാണ് മടങ്ങിയത്. SJ ജീവൻകുമാർ, തിരുവനന്തപുരം.